ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഗായ്സ്. നമ്മൾ ഇന്ന് പോകുന്നത് ചേരമാൻ പെരുമാളിന്റെ മക്ബറയിലോട്ടാണ്. അപ്പൊ പോണ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. വായത്തോട്ടും തെങ്ങുന്തോപ്പ കണ്ട് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പ്രത്യേക ഒരു മൂഡ് തന്നെയാണ് കേട്ടോ. ഈ റോഡിന്റെ അവസ്ഥ എന്താ അല്ലേ? നമ്മളെ നാട്ടിലാണ് ഈ ഒന്ന് ആലോചിച്ച് വെക്കാൻ. കട്ട വതിച്ച് ലൈറ്റ് വെച്ച് ഗേറ്റ് ഒരു വെച്ചിട്ടുണ്ട്. ഗൈസ്, കുരുമുളക് ഉണ്ടാക്കുന്നു നമുക്ക്. ഇതിപ്പോ കണ്ടാ പറയും നമ്മളെ കേരളം അല്ല എന്നുള്ളല്ലേ. തെങ്ങുംതോപ്പ്, കർമ്മൂസം തോട്ടം, അതിന്റെ ഇടയില് കുരുമുളക്, കറുത്ത സ്വർണം ഇവിടെ കണ്ടമാനുണ്ട്. ഇതാണ് ചേരമാൻ പെരുമാളും അദ്ദേഹത്തിന്റെ വൈഫും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. ആ ബലപ്പെടുത്തിയോ? വാലൈക്കും സലാം. എത്ര സൈൻ എത്ര പോകുന്ന ചെക്കനാ നോക്ക്, കുതിര ഓടിക്കണ. ഇവരെ മൊത്തം ടീം വന്നിട്ടല്ലേ ഇവിടെ. ചമ്മന്തിരി ഇവിടെ കത്തിക്കുക, ഇവിടെ ഉള്ളത് നമ്മൾ കൊണ്ടുവന്നല്ല. ആ നല്ല സ്മെല്ല്, മണവാസന. എന്താണ് പെർഫ്യൂമോ? പെർഫ്യൂമാണല്ലോ പെർഫ്യൂം. അറബിയോളം മണക്കണത് കൈസ്. ഒരു വേറൊരു കുതിര കാണിച്ചുതരാം. ഇത് വേറെ കുതിര, ഇതല്ല അത് വേറൊരു കുതിര, നല്ല ചൊറുക്കുള്ളൊരു കുതിര. എൻ്റെ ഈ പുറകെ കാണുന്നതാണ് ചേർമാൻ പെരുമാളിൻ്റെ മക്ബറ. അതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നീൻ്റെ കബറും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ചേരമാൻ പെരുമാളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ലോങ് ചരിത്രം തന്നെ ഉണ്ട്. ഇന്ന് സലാല ഈ കേരള വൃക്ഷം കൊണ്ടും പപ്പായ ആയാലും എന്ത് ബനാന ആവട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ അതൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ മരിച്ചെടുക്കുന്ന വ്യക്തിയാന്നുള്ളത് പറയൂ കേട്ടോ. ചരിത്രം നേടിയെടുക്കുന്നതാണെങ്കിലും എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ ചെറുങ്ങനെ പറഞ്ഞുതരാം. നമ്മളെ കേരളം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു രാജാവാണിത്. തിരുവിതാംകൂറിലെ രാജാവാണ് ഇക്കെ എടുക്കുന്നത്. ഇവിടുന്ന് അറബികളൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ വരികയായിരുന്നു, കേരളത്തിൽ വരികയായിരുന്നു. അങ്ങനെ കച്ചവടത്തിന് വന്നപ്പം അന്ന് ആളുകൾ പറഞ്ഞ് നമ്മളെ നാട്ടിലൊരു സ്വഹാബി വന്നിട്ടുണ്ട്, അതായത് പടച്ചോൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അവിടെ പ്രചരിക്കാനായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആ വ്യക്തിനെ വിശ്വസിക്കണമെങ്കിൽ ഈ കെടുക്കുന്ന രാജാവ് ചോദിച്ചു, എന്താ തെളിവ്, നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഉണ്ടല്ലോ, അതിനെ രണ്ടാക്കിയിട്ട് പിളർത്തി കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചപ്പം ആ വ്യക്തിക്ക്, അതായത് ഈ വ്യക്തിക്ക് റസൂളിൽ വിശ്വാസം വന്നിട്ട് ആ ആൾക്കാരുടെ കൂട്ടത്തിൽ കപ്പൽ കയറിയിട്ട് റസൂലിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി കയറി മീൻസ് കപ്പൽ കയറി നബിനെ കണ്ട് വിശ്വാസമായി. അവിടുന്ന് പേര് മാറ്റി, ചേർമാൻ പെരുമാൾ എന്നുള്ള പേര് മാറ്റിയിട്ട് താജുദ്ദീൻ എന്നുള്ള പേരിലോട്ട് എന്തായി മാറി. തിരിച്ചു പോണ വൈക്കിൽ സലാലയിലാണ് കപ്പൽ കയറുക. കപ്പൽ വന്ന് ഇറങ്ങിയതും സലാലയിൽ തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് കപ്പൽ കയറാൻ വേണ്ടിയിട്ട് സലാല വൈ പോകുന്ന വൈക്കലാണ് ഇവിടെ താമസമായത്. ഇവിടെ 5 കൊല്ലം താമസിച്ചെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് രോഗം ബാധിച്ചിട്ട് ഇവിടെ മരണപ്പെടേണ്ടത്. അങ്ങനെ മാലിക്കുദ്ദീനോറിൻ്റെ പെങ്ങളാണ് ചേരമാൻ പെരുമാൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്നൊരു വ്യക്തി ഇന്ന് കിടക്കുന്നത് സലാലയിലാണ്. നമുക്കിതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ ആര്യവെപ്പിൻ്റെ മരമൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആര്യവെപ്പ് നമ്മളെ രോഗശമനത്തിലുള്ള ഏറ്റവും നല്ലൊരു സാധനമാണിത്. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ ഞാൻ എന്നും പറഞ്ഞ മാതിരി തന്നെ ഇതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു യൂണിയൻ ഉണ്ടാക്കി, ഇത് നല്ലപോലെ പരിപാലിക്കും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന റോഡ് കണ്ടില്ലേ, റോഡ് പോലും ഒരു കച്ചറ റോഡ് മാതിരിയാണ്. എവിടെ കൊണ്ടായാലും ഇതെന്നെ അവസ്ഥ, അവിടെ ഒന്ന് കുത്തുന്നുള്ളു. യാസീൻ ഉദ്ദേമാ, നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും, പിറകിൽ കണ്ടോ, ഇത് ഫുള്ള് തെങ്ങുംതോപ്പും കവുങ്ങുംതോപ്പും, അതിൻ്റെ ഇടയിൽ പപ്പായ, ആ കർമൂസ അല്ലേ, കർമൂസ, കുരുമുളക്, വെറ്റില, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണിത്. മരുഭൂമിയാണ് ശരിക്കും ഈ കേരള വൃക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏക കാരണം ഈ കിടക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല ഈ ഒരു വ്യക്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ സലാല എന്ന് പറയുന്ന ഒരു നാടിനെ ഇങ്ങനെ മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മസ്കറ്റ് എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മരുഭൂമി എന്നാൽ കൊടും ചൂടും മരുഭൂമിയാവുമ്പോഴും
ഇവിടെ നമ്മളെ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ അതേ ടൈമിൽ ഇവിടെയും മഴ പെയ്യുന്നു, തണുപ്പ്, കോടമഞ്ഞ്, നല്ലൊരു കാലാവസ്ഥ, കേരളത്തിൻ്റെ അനുകൂലമായിട്ടുള്ള അതേ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാടിനൊരു പ്രത്യേകത കൊണ്ട് ഗൈസ്. ഇവിടെ പൈസ പിരിപ്പിക്കലില്ല, ഞാറ മൂടലില്ല, മേത്തിരി കത്തിക്കല, ചെന്നന്തിരി കത്തിച്ചക്കലില്ല, മന്തിരിച്ച് വെള്ളം കൊടുക്കലില്ല, വെളിച്ചെണ്ണ കൊടുക്കലില്ല, ഒന്നുമില്ല. ഇവിടെ ഉള്ളത് കൊച്ചന്തിരി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്, ഇതാര് കൊണ്ടുവന്ന് വെച്ചെന്നറിയില്ല. ഇത് വേണ്ടവർക്ക് വന്ന് കത്തിക്കാം. ദാറ്റ്സ് ഇപ്പോൾ ചെയർമാൻ പെരുമാൾ കിടക്കുന്നതും അത്രയും കേരളത്തിനോട് സാമ്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ നോക്ക്, ഇത് ഫുള്ള് തെങ്ങുംതോപ്പാണ്. ഇതാ അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി, ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, അതായത് കുരുമുളക് പിന്നെ വെറ്റില, ഇത് രണ്ടുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ തെങ്ങ്, പിന്നെ അപ്പുറത്ത് പോയാലും വാഴ, കർമൂസ, കേരളത്തിലുണ്ടാകുന്ന അതേ സാധനങ്ങൾ. ഇവിടെ അറബികളെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇളന്നി, വാഴപ്പഴം, അതായത് റോബസ്റ്റ് അല്ലെങ്കിൽ ചെറുപ്പഴം ഉണ്ടല്ലോ, ചെറുപ്പഴം, അതല്ലെങ്കിൽ പപ്പായ, ഈ മൂന്നും ഇവരെ ഫുഡിൽ മസ്റ്റാണ്. എന്ത് കഴിച്ചില്ലെങ്കിലും ഇവന്മാരിത് കഴിക്കും. കർമൂസമരും വാഴപ്പഴം പിന്നെ തെങ്ങും. പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ഇവിടെ നിസ്കരിക്കാനൊരു പള്ളിയില്ല. ഗൈസ്, ഈ മക്ബറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കടപ്പുറം. പക്ഷെ ഇവിടെ കണ്ടാൽ ഒരു കടപ്പുറം ഭാഗമാണെന്നൊന്നും തോന്നില്ല. കടലിൻ്റെ തൊട്ടപ്പം തന്നെ ആയിരിക്കും വലിയ മുട്ടക്കുന്ന്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. ഒരു മിനിറ്റേ ഗൈസ്, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം. അതെ, ഞാൻ പറഞ്ഞുതരാം. ഇത് വെറ്റിലാണോ അല്ലെങ്കിൽ കുരുമുളകാണോ എന്നൊരു ഡൗട്ട്. തീർത്തേക്കാം, നല്ല ഒറിജിനൽ വെറ്റില. ഇതിങ്ങൾ കുരുമുളക് കുരുമുളക് പറഞ്ഞ് വെറ്റില മനുഷ്യർക്ക്, ഇത് മണത്തൊക്കെയാണ്. ഇത് കുരുമുളകാണോ വെറ്റിലാണോ ഒക്കെയാണ് പറയും. ഇവിടുത്തെ വെറ്റിലൊക്കെ ചെറിയ വെറ്റിലാണ്, കുറച്ച് കുറച്ച് കവറിലിട്ടാലോ, വരാന്ന് നോർക്കാലോ. അമ്മച്ചിനെ കണ്ടുതരാം, വണ്ടി വിളിക്കും. ഗൈസ്, ആ ഡൗട്ട് അങ്ങോട്ട് മാറി കിട്ടി. ഇവിടുത്തെ ആ അതന്നെ അല്ലേ, എല്ലാ സാധനവും വരാൻ വലുതാ, വെറ്റിലിന്റെ ഇലാണെങ്കിൽ ചെറുതും. ഗൈസ്, വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഇത് പണ്ടത്തെ കാലത്ത് അട്ടിമറിഞ്ഞൊരു സ്ഥലം എന്നത് പറയപ്പെടുന്നു. അതായത് ഇവിടുത്തെ ആൾക്കാരെ കുരുത്തക്കേറുകൊണ്ടേ കുരുത്തക്കുറവുണ്ട് തല കുത്തനായിട്ട് വീണ സ്ഥലം. അടി മുകളിലും മുകളടിക്കും ആയിട്ടുള്ള സ്ഥലം. റോഡുണ്ട്, പോയേക്കാലോ. പാസോ പാവപ്പെട്ടവർക്ക് പാസ്. ഏ ആ ഈത്തപ്പഴ തോന്നുന്നു.